നിങ്ങൾക്ക് ഇങ്ങനെ ക്ലീനിങ് ഭ്രാന്തന്മാരായിട്ടുള്ള കെട്ടിയന്മാരുണ്ടോ? ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഹെൻറിയുടെ ഒരു പുതിയ വാക്യൂം ക്ലീനർ പുതിയതായിട്ട് ഭയങ്കര പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നേക്കോ. ആ മേടിച്ചോണ്ട് വരരുത് എന്ന് പറഞ്ഞ സാധനം മേടിച്ചോണ്ട് വന്നതിന്റെ ഒരു പ്രൗഡ് ഫീലിംഗ് ഒന്ന് കാണാൻ. അലമാരിയുടെ ഉള്ളിലാ നന്നായി. ഓൾറെഡി രണ്ട് വാക്യൂം ക്ലീനർ ഇവിടെ ഇരിക്കുക കേട്ടോ. അപ്പോഴാണ് മൂന്നാമത്തെ ഒന്നും കൂടെ പോയി മേടിച്ചോണ്ട് വന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനാണ് ഞാൻ വഴക്ക് പറഞ്ഞത്. അതിന് അപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കും. അത് കാരണം ഇത് രണ്ടും വർക്കിംഗ് കണ്ടീഷനിലുള്ള വാക്യൂം ക്ലീനേഴ്സ് ആട്ടോ. അപ്പോൾ അകത്ത് എവിടെ വരെയായി പണികൾ നമുക്ക് പോയി നോക്കാം. മൈക്രോവേവിൻ്റെ അവിടെ കൊണ്ട് വെച്ചേക്കണം. എന്താണെന്ന് അറിയോ, ഇതിൻ്റെ ഷാംപു സാധനങ്ങൾ ഞാൻ അവിടെ മനഃപൂർവ്വം വെച്ചതാ. ഭക്ഷണത്തിനോട് ചേർന്ന് എന്നെ നീ എടുത്തോണ്ട് നടക്കണം. ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ ഓൾറെഡി തുടച്ചതല്ലേ. അപ്പൊ ഇതാണ് കേട്ടോ താഴത്തെ ലുക്ക്. ഓൾമോസ്റ്റ് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. മോളില് പക്ഷെ ഒന്നും ഓർഗനൈസ് ചെയ്തിട്ടില്ല. ഇതാണ് മോളിലെ ഫൈനൽ ലുക്ക്. തറയൊക്കെ നല്ല കുപ്പിച്ചില്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കുറേ വലിച്ചു വാരിട്ടേക്കത് ഫുൾ ഇൻ ഓർഗനൈസ് ചെയ്യേണ്ട പണി എന്റെയാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിലും ആരാണ് ഇങ്ങനെ ക്ലീനിങ്ങിന് കൂടുതൽ മുൻകൈ എടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ താഴെ എല്ലാം സെറ്റാക്കി ഇട്ടേക്കുന്നതുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. അവൾ പാട്ടൊക്കെ കേട്ടിങ്ങനെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. മാവേ ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ ക്ലീനിങ് ഒന്നും പറ്റത്തില്ല. അപ്പോൾ സത്യത്തിൽ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യണേ. പക്ഷെ എന്നാലും ചില സമയത്ത് ഓവറല്ലേ നമുക്ക് തോന്നും അല്ലേ മാവേ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.